എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ് ഇന്ന് ഇൻട്രാപ്രണേഴ്സിനായിട്ട് ഓണ്ടർപ്രണേറിൻ്റെ പോലെ തന്നെ തിങ്ക് ചെയ്യുന്ന അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന നല്ല ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജീവനക്കാരായി മാറാൻ സഹായിക്കുന്ന ഒരു ഉഗ്രൻ ആശയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെ നമുക്കൊരു ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാം ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരാൻ ആഗ്രഹിക്കുന്ന വളരുന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി ഇതാണ് നമ്മളെല്ലാവരും ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ത് കാര്യവും ഇന്ന് എളുപ്പമായി മാറിയിരിക്കുന്നത് തുടങ്ങുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരിക്കും ആ ബുദ്ധിമുട്ടിനെ മറികടക്കാനുള്ളൊരു മൈൻഡ് സെറ്റാണ് ശരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന ആളുകളെല്ലാം ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് അവരുടെ കർമ്മ മേഖല ഏത് തന്നെയാണെങ്കിലും അതിലെല്ലാം ഇന്ന് അവരതിൻ്റെ ഒരു ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരു ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം എയർപോർട്ടിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം റൂൾസ് ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നാല് ഒരു ഫ്ലൈറ്റ് യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ അലാറം വെക്കാതെ തന്നെ പലപ്പോഴും അതനുസരിച്ച് ആളുകൾ നേരത്തെ എഴുന്നേക്കുന്നത് കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും ബോഡിയും തമ്മിൽ അവിടെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ പെർഫെക്റ്റ് ടൈമിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഓട്ടോ സജഷൻ എന്ന് പറയും നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് സജഷൻസ് തരുകയാണ് വരും എഴുന്നേക്കാൻ സമയമായി ഇനി കിടന്നാൽ ശരിയാവില്ല എന്നുള്ള നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഫീഡിങ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഓട്ടോ സജഷൻസ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ അത് വേണ്ട വേണ്ട എന്നുള്ളതായിരിക്കും നമ്മുടെ നിന്ന് പറയുന്നത് അത് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും ആ ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള പല ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കാണാതെ പോകും നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യ വിഷയം ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മളിതിൽ ഏത് കാറ്റഗറിയിൽ നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈവൻ ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആളുകളാണെങ്കിൽ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറാനും സാധിക്കും കാരണം ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളേ ഉള്ളൂ ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റുള്ളവരും രണ്ടാമത്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ഈ മുമ്പിലുള്ള അവസരങ്ങൾ പലതും കാണാതെ പോകുന്നതും നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു നെഗറ്റീവ് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു കാരണം കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മൾ ഏകദേശം ഫിക്സഡ് മൈൻഡ് മൈൻഡ്സെറ്റിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളൊരു ഡിഫെൻസീവ് മോഡിലായിരിക്കും നമ്മൾ എന്ത് കാര്യത്തെയും കാണുന്നത് അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ ഫീഡ്ബാക്കുകൾ കിട്ടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അത് അതിൽ നിന്നൊരു പോസിറ്റീവ് കണ്ടെത്തുകയും കൂടുതൽ ലേൺ ചെയ്യാനും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആവും മറ്റുള്ളവരെ പഴിചാരിക്കുകയും ഈ സാഹചര്യത്തെ അയ്യോ എനിക്കിങ്ങനെയൊരു കാര്യം ജീവിതത്തിൽ വന്നല്ലോ എന്ന് പഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങുന്ന ആളുകളായിരിക്കും എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് എത്രയും വേഗം ബൗൺസ് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ തിരിച്ചടികളിൽ നിന്നൊക്കെ പെട്ടെന്ന് തിരിച്ചു വന്ന് പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടും കാണാം അപ്പം നമ്മൾ ഈ രണ്ട് കാറ്റഗറി ആളുകളെ അഞ്ച് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വേർതിരിക്കാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റ് സ്കിൽസ് എന്നുള്ളതാണ് സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിനെയും അതുപോലെ തന്നെ ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റിനെയും വേർതിരിച്ച് കാണാൻ സാധിക്കുക അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തിലൊക്കെ വലിയ പ്രഗത്ഭരായിട്ടുള്ള വലിയ ജീനിയസ് ആയിട്ടുള്ള കുട്ടികളെ പറ്റിയൊക്കെ കാണാൻ കേൾക്കുകയും ചെയ്യാറുണ്ട് ചിലപ്പോൾ അവർ ചെയ്ത വലിയ കഴിവുകളെ പറ്റി പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടി വിയിലോ മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയൊക്കെ കാണുകയോ കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലർ പറയുന്നൊരു കാര്യമുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് അത് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ആക്ച്വലി ഓക്കെ മേ ബി ബ്ലസ്ഡ് ആയിരിക്കും അവരൊക്കെ പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാര് വിശ്വസിക്കുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്താണ് അവർക്ക് ആ ഒരു സക്സസ് ഉണ്ടായത് നമ്മൾ ശ്രമിച്ചാൽ നമുക്കും ഇത് സാധിക്കും എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് സ്കില്ലിനെ അവർ കാണുന്നത് രണ്ടാമത്തെ ഒരു വേർതിരിവെന്ന് പറയുന്നത് ചലഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ പറയും എന്തിനാണ് ഈ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ സമാധാനമായിട്ട് പോകാലോ എന്നുള്ളതാണ് ചിന്തിക്കുക അതുപോലെ കുടുംബത്തെ അത്തരത്തിലുള്ള ആളുകൾ കുട്ടികളെ ഉപദേശിക്കുക ആ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ അറിയാലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ മുന്നേ ഉള്ള തലമുറക്കാർ ചെയ്തേക്കണ എന്താണോ അതങ്ങ് ഫോളോ ചെയ്താൽ മതി ഇത് മാത്രമായിരിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നത് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വളർച്ച ഇനിയും ഇതിനപ്പുറത്തുണ്ടാവണം അവരിതിനേക്കാൾ കൂടുതൽ ചിന്തിക്കണം പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണം പുതിയ ചലഞ്ചസിനെ അതിജീവിക്കണം അങ്ങനെ ചിന്തിക്കാറില്ല നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളാണെങ്കിൽ ഇവിടെയൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൻ്റെ അകത്തൊക്കെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തും അങ്ങനെയൊക്കെ വരുന്ന വീടുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ് പലപ്പോഴും ധീരതയ്ക്കുള്ള അവാർഡുകൾ വരെ ത് കാരണം അവരാരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല ചിലപ്പോൾ ഒരാൾ ഒരു വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കാണുമ്പോൾ എടുത്ത് ചാടി അവരെ രക്ഷിക്കാൻ തോന്നുന്നതും ഇതെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്കോ സാധ്യമാകുന്ന കാര്യങ്ങളാണ് ഇനി മൂന്നാമത് നമ്മൾ എഫേർട്സിനെ ബേസ് ചെയ്ത് ഒന്ന് വേർതിരിക്കുകയാണെങ്കിൽ സാധാരണ ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ പറയും നമ്മൾ കഴുതതിനെ പറ്റി ഇവനെ ഡോങ്കി ഡോകി വർക്ക്സ് ഹാഡ് ബട്ട് അവർക്ക് അത് റിച്ച് ആയിട്ടില്ലല്ലോ എന്നുള്ളത് കഴുതയുടെ പോലെ പണിയെടുക്കുക അല്ലെങ്കിൽ കഴുത ഒരുപാട് ജോലി ചെയ്യുന്നതാണ് എന്നിട്ട് കഴുത കാശുകാരനായില്ലോ അല്ലെങ്കിൽ ചുമട്ടുകാർ ഒരുപാട് ഭാരം എടുക്കുന്നുണ്ട് എന്നിട്ട് അവർ കാശുകാരാവുന്നില്ലോ അതുകൊണ്ട് ഹാർഡ് വർക്കിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഓക്കെ സ്മാർട്ട് വർക്ക് വേണം സ്മാർട്ട് വർക്കിനെ പ്രോത്സാഹിപ്പിക്കണം പക്ഷേ എടുക്കുന്ന എഫേർട്ടിൻ്റെ അകത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരുള്ളതിൽ തൃപ്തിയായിരിക്കല്ല അത് മുകളിൽ എഫേർട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്യും ഇന്ന് ഇന്ത്യക്ക് ലോകകപ്പ് മേടിച്ച് തന്നിട്ടുള്ള ഒരു ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന എം എസ് ധോണി അദ്ദേഹം ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിലായിരുന്നെങ്കിൽ ഒരു ടിക്കറ്റ് കളക്ടർ മാത്രമായിട്ട് ആ ജീവനം മുന്നോട്ട് ജീവിതം തീർക്കേണ്ട ഒരാളാണ് പക്ഷേ ആ എഫേർട്ട് എടുത്ത് വരികയും ഇന്ന് ഇന്ന് ഇന്ത്യയുടെ തന്നെ അഭിമാനകരമായ രീതിയിലേക്ക് ഇന്ത്യൻ ടീമിനെ വളർത്തിയിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് അപ്പോൾ എഫേർട്ടിൻ്റെ ഈ തരത്തിലാണ് നമുക്കൊന്ന് വേർതിരിച്ച് കാണാൻ സാധിക്കുക ഇനി നാലാമത്തെ കാര്യം ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും ഡിഫെൻസീവ് നിന്നാണ് ഫീഡ്ബാക്കിനെ കാണുക അവർ എല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തും ഇങ്ങനെ ആയതിൻ്റെ കാരണം ഇന്നതാണ് ഇന്ന ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയേനെ എനിക്ക് അന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു എന്തിനൊരു കാരണം കണ്ടെത്തുന്ന രീതി ഉണ്ടാവും നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളാണെങ്കിലോ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കും ഓരോ ആളുകളോട് അഭിപ്രായം ചോദിക്കും എൻ്റെ ഈ പ്രവർത്തനത്തെ പറ്റി താങ്കൾക്ക് എന്താണ് ഒരു കറക്റ്റായിട്ട് പറയാനുള്ള ഫീഡ്ബാക്ക് ആ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ച് നമ്മളത് ലേണിംഗ് ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മാറ്റങ്ങൾക്ക് വിധേയരാകും ഇനി അഞ്ചാമത്തെ കാര്യം സെറ്റ് ബാക്കുകളാണ് തിരിച്ചടികൾ തിരിച്ചടികൾ നേരിടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല അത് എംപ്ലോയി ആയാലും ശരി സ്ഥാപനം നടത്തുന്ന ആളായാലും ശരി കോമൺ പീപ്പിൾ ആയാലും ശരി പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് തിരിച്ചടികളിൽ പെട്ടെന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ഡിമോട്ടിവേറ്റഡ് ആവും കാരണം അവർ പ്ലാൻ ചെയ്തേക്കണം ചില കാര്യങ്ങളുണ്ട് ആ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഡീമോട്ടിവേറ്റഡ് ആവും അവർ മറ്റുള്ളവരെ ഒരു അവസ്ഥ കാണാം എന്നാൽ ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും ഇതിൽ നിന്നൊക്കെ എത്രയും വേഗം തിരിച്ചു വരും ഓക്കെ തിരിച്ചടികൾ ജീവിതത്തിലുള്ളതാണ് അല്ലെങ്കിൽ ജോലിയിലുള്ളതാണ് ഇതിനെ മറികടക്കണം ഇനിയും ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നല്ല രീതി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ബിസിനസിൻ്റെ കാര്യം എടുത്താലും നിങ്ങളൊരു എംപ്ലോയി എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് സ്കെയിലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം പുതിയ രീതിയിലുള്ള രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം അപ്പൊ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൽസിലും ചലഞ്ചസിലും എഫേർട്ട്സിലും ഫീഡ്ബാക്കിലും സെറ്റ് ബാക്കിൽ നിന്നും എല്ലാം നമുക്ക് ലേൺ ചെയ്യാനുണ്ട് ഇതിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ധാരണയും ഒരു കാഴ്ചപ്പാടും ഉണ്ടാവണം അങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായാലാണ് നമുക്കൊരു ഇൻട്രാപ്രണറായി മാറാൻ സാധിക്കുക ഒരു എംപ്ലോയിൽ നിന്നും ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് അങ്ങനെ വളർച്ചാ സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഞാൻ പാഡിൽ ബിസിനസ് ഗുരു എന്ന യൂട്യൂബ് ചാനൽ ആഗ്രഹിക്കുന്നുണ്ട് ദയവായിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കും ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്